നമസ്കാരം. താരപ്പൊലിമയിൽ നടക്കുന്ന ഒരു പോരാട്ടമായാണ് ബാലുശ്ശേരി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇക്കുറി വിലയിരുത്തുന്നത്. അതായത് ചലച്ചിത്ര താരം ധർമ്മജൻ ബോൾഗാട്ടി മത്സരരംഗത്തേക്ക് കടന്നു വന്നതോടെയാണ് ബാലുശ്ശേരിയിൽ ഇക്കുറി താരപ്രചാരണവും ഒപ്പോ ഒരു വലിയ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. 4 പതിറ്റാണ്ടോളമായി ഒരു ഇടത് ചായ്വുള്ള ഒരു മണ്ഡലമാണ്. അവിടെ മറ്റൊരു അത്ഭുതവും സംഭവിക്കുമെന്ന് ഇതുവരെയും വിലയിരുത്തലുണ്ടായിട്ടില്ല. ധർമ്മജൻ വന്നതുകൊണ്ട് എന്ത് മാറ്റമാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പല പ്രീപോൾ സർവേകളും ഇതിനോടകം തന്നെ പ്രവചിച്ചു കഴിഞ്ഞു. അത് പറയാൻ കാരണം ബാലുശ്ശേരിയിലെ ജനങ്ങൾ എക്കാലത്തും എടുത്തിട്ടുള്ള ഒരു സമീപനം അതായതുകൊണ്ടാണ് പ്രീപോൾ സർവേകളും അത്തരത്തിലൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് പറയാം. എന്നിരുന്നാലും തെരഞ്ഞെടുപ്പാണ്, ഒരു പോരാട്ടമാണ്. പക്ഷേ നടൻ ധർമ്മജൻ ബോൾഗാട്ടി ഇടതുപക്ഷത്തിനായി SFI സംസ്ഥാന അധ്യക്ഷനായ സച്ചിൻ ദേവ് മത്സരരംഗത്തേക്ക് വരുമ്പോൾ അതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറുകയാണ്. NDA സ്ഥാനാർത്ഥിയായ ലിബിൻ ബാലുശ്ശേരിയും ഇവിടെ ശക്തമായി തന്നെ മത്സരരംഗത്തുണ്ട്. അദ്ദേഹം മാത്രമാണ് ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ബാക്കിയുള്ള രണ്ടുപേരും യോഗ്യരായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പുറത്തുനിന്ന് ഈ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടവരാണ്. എന്നിരുന്നാലും ധർമ്മജൻ ബോൾഗാട്ടിയും സച്ചിൻ ദേവിനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സംഘടനാ പ്രവർത്തനത്തിന്റെ അടിത്തറ ഉള്ള വ്യക്തിയാണ് സച്ചിൻ ദേവ് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. SFI പോലൊരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി ആ സംഘടനയെ മികച്ച തന്മയത്വത്തോടെ കൈകാര്യം ചെയ്ത ഒരു സംഘടനാ പാഠവത്തിന്റെ പിൻബലത്തിലാണ് സച്ചിൻ ദേവ് കടന്നു വരുന്നു എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഒരു യുവജന സംഘടനയെ സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ സംസ്ഥാന ലീഡറായി നിന്ന് നയിക്കേണ്ടി വരുന്ന ഒരാൾക്ക് എത്രത്തോളം രാഷ്ട്രീയ പക്വത ആർജിക്കാൻ കഴിയുമെന്നുള്ളത് സ്വാഭാവികമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ്. പല ചാനൽ ചർച്ചകളിലും സച്ചിൻ ദേവ് പലകുറി SFI പ്രതിസന്ധിയിലായ സന്ദർഭങ്ങളിലെല്ലാം ഡിബേറ്റിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കണ്ടാൽ ഒരു ഇരുത്തം വന്ന യുവ നേതാവാണ് എന്നുള്ള കാര്യം പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ന് മറു സൈഡിലെടുത്താൽ UDF സ്ഥാനാർത്ഥി ധർമ്മജൻ ബോൾഗാട്ടിക്ക് അദ്ദേഹം ഒരു കലാകാരനാണ്, ആ രീതിയിൽ പബ്ലിസിറ്റി ഉള്ള ഒരു നടനാണ്. ജനങ്ങൾക്കിടയിൽ അഭിനയത്തിലൂടെ അല്ലെങ്കിൽ തന്റെ കലയിലൂടെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ധർമ്മജൻ ബോൾഗാട്ടി എന്ന് പറയേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇത് രണ്ട് കോണിൽ നിൽക്കുന്ന സംഭവമായതുകൊണ്ട് ഒരു കലാകാരൻ കഴിവ് കുറഞ്ഞ ആളാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലെ ജനനേതാവായി തുടരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഇരുത്തം വരേണ്ടതില്ലേ എന്നുള്ള ചോദ്യം വളരെ ശക്തമായി ഉന്നയിക്കേണ്ട ഒരു സന്ദർഭമാണ്. ധർമ്മജൻ ബോൾഗാട്ടി എന്ന കലാകാരന് കഴിവുകളില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കലാകാരന്മാർ വരുന്നത് ധർമ്മജൻ ബോൾഗാട്ടിയിലൂടെ ആദ്യമായുമല്ല. ഇപ്പോൾ തന്നെ മുകേഷ് MLA ആയിട്ടുണ്ട്, അത് ഇടത് MLA ആണ്. ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് B യുടെ നേതാവാണ്, അഭിനേതാവാണ്, അദ്ദേഹവും സിനിമാ താരമാണ്. ആ നിലയ്ക്കുള്ള പേരുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പുതിയ സംഭവമല്ല. സുരേഷ് ഗോപി BJP വേണ്ടി മത്സരരംഗത്തുണ്ട്, കൃഷ്ണകുമാർ മത്സരരംഗത്തുണ്ട്. അപ്പോ ഇതൊരു പുതുമയുള്ള കാര്യമല്ല. പക്ഷേ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഒരാൾ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഏത് തരത്തിലാണെന്ന് പൊതുവെ ജനം വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തോന്നാറുണ്ട്. അതങ്ങനെ പറയേണ്ടി വരുന്നത് ധർമ്മജൻ എന്ന വ്യക്തി തമാശ പറയുന്ന ആളാണ്, നർമ്മങ്ങൾ വാരി വിതറി ആൾക്കാരോട് സംസാരിക്കുന്ന ആളാണ്, സിമ്പിളാണ്. പക്ഷേ ഇത്തരം ആറ്റിറ്റ്യൂഡ് കൊണ്ട് അദ്ദേഹത്തിന് വലിയ വലിയ പ്രതിസന്ധികളെ വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് പല സന്ദർഭങ്ങളിലും തോന്നിയിട്ടുണ്ട്. അതായത് ഗൗരവതരമായ വിഷയങ്ങൾ മുന്നിൽ വന്നാൽ ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണോ എന്നുള്ള തോന്നൽ പലകുറി ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആറ്റിറ്റ്യൂഡും ധർമ്മജന്റെ ആറ്റിറ്റ്യൂഡും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. എന്നാൽ സച്ചിൻ ദേവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സംഘടനാ പാഠവത്തിന്റെ രീതിയിൽ സംഘടന പ്രതിസന്ധിയിൽപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഈ പൊതുസമൂഹം കണ്ടിട്ടുള്ളതാണ്. സംഘടനയ്ക്ക് വേണ്ടി ഏതൊക്കെ തരത്തിൽ അതിനെ പോറലേൽക്കാതെ പരിക്കേൽക്കാതെ അതിനെ സംരക്ഷിക്കാമെന്ന് പറയുന്നത് ഒരാളുടെ കഴിവാണ്. അത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ഇരുത്തം വരേണ്ട ഒരു കാര്യമാണ്. ആർക്കും എന്തും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വെറുതെ പറയുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ അഭിനേതാക്കൾ കടന്നു വരുമ്പോൾ സ്ക്രീനിൽ 2 മണിക്കൂർ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ട് പോകുന്നവർക്ക് യഥാർത്ഥ ജീവിതത്തിൽ അത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ ഒരു മിഥ്യാധാരണയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ബാലുശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ഇടത് കോട്ടയാണെന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ തവണ അവിടെ
പുരുഷൻ കടലുണ്ടി 15,000 പരം വോട്ടുകൾക്ക് ജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇടത് ആനുകൂല്യം തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടായ അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ ട്രെൻഡ് ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആ ട്രെൻഡിൽ ബാലുശ്ശേരി മണ്ഡലത്തിൽ പോലും 9,000 പരം വോട്ടുകളാണ് UDF ലീഡ് ചെയ്യുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ട്രെൻഡ് മാറി എന്നുള്ളത് കൃത്യമായി വെളിവാകുന്നുണ്ട്. വീണ്ടും ബാലുശ്ശേരി അതിന്റെ തനത് സ്വഭാവം കാണിച്ച തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ഇക്കുറി ഈ താരപ്പൊലിമയുള്ള മത്സരം അവിടെ കടന്നു വരുമ്പോൾ, താരപ്രചാരകരും അവിടെ എത്തിപ്പെടുമ്പോൾ, അതായത് ധർമ്മജൻ ബോൾഗാട്ടിക്ക് വേണ്ടി രമേശ് മിഷാരടിയും മറ്റ് കലാകാരന്മാരെല്ലാം അവിടെ പ്രചരണത്തിന് ചെല്ലുമ്പോൾ, ഒരു താരപ്പൊലിമ ഈ മണ്ഡലത്തിന് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. സംവരണ മണ്ഡലമാണ് ഈ പറയുന്ന ബാലുശ്ശേരി. സംവരണ മണ്ഡലമായപ്പോഴാണ് NCP നിന്ന് ഈ സീറ്റ് CPM നേരത്തെ തിരികെ എടുത്ത പുരുഷൻ കടലുണ്ടിയെ 2011 ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിയോഗിച്ചത്. രണ്ടു തവണയും തുടർച്ചയായി അദ്ദേഹം വിജയിച്ചു കയറി. ആദ്യ തവണ 8,000 പരം വോട്ടിന്റെ ലീഡായിരുന്നെങ്കിൽ അത് രണ്ടാം തവണയായപ്പോൾ 15,000 ഉയർത്താൻ പുരുഷൻ കടലുണ്ടിക്ക് കഴിഞ്ഞു. അപ്പോ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ജനം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് രണ്ടാം വട്ടം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇത്രത്തോളം വർദ്ധിപ്പിച്ചത്. ഈ മണ്ഡലത്തിൽ അപ്പോൾ ഇക്കുറി അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് പ്രീപോൾ സർവേ പോലും പറയുന്നു. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്തിയ പ്രീപോൾ സർവേയിൽ ഇത്തരത്തിൽ ബാലുശ്ശേരി മണ്ഡലത്തിൽ താര പൊലിമയുണ്ടെങ്കിൽ പോലും അത് രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു അത്ഭുതവും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതൊരു പക്ഷേ ശരിയാകാനാണ് സാധ്യത. അങ്ങനെ പറയേണ്ടി വരുന്നത് പ്രീപോൾ സർവേ പ്രകാരമായതുകൊണ്ടല്ല, ജനങ്ങളുടെ പൊതുവായ ഒരു സമീപനവും ഇന്നത്തെ കാലത്തെ ഒരു ഇടത് അനുകൂല ട്രെൻഡും പോരാത്തതിന് ബാലുശ്ശേരി പോലുള്ള ഒരു മണ്ഡലത്തിന്റെ ഒരു ഇടത് സ്വഭാവ പശ്ചാത്തലവും അത് മാറാൻ തക്ക കാരണങ്ങളൊന്നും ഇപ്പോൾ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു താരം അല്ലെങ്കിൽ ഒരു സിനിമാ അഭിനേതാവ് അവിടെ വന്നതുകൊണ്ട് ജനങ്ങൾ ഒന്നുകൂടി ആവേശത്തിലാണ്. പുള്ളിയെ അടുത്ത് കാണാൻ കഴിയുമ്പോൾ ഓടിക്കൂടുന്നതും സെൽഫി എടുക്കാൻ ഒപ്പം കൂടുന്നതെല്ലാം അതൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല, അത് ആ വ്യക്തിയെ സ്ക്രീനിൽ കണ്ടുള്ള ഒരു ആകർഷണീയതയുടെ ഭാഗമാണ്. പക്ഷെ അതൊന്നും വോട്ടാകില്ലെന്ന് പലകുറി പല മണ്ഡലങ്ങളിൽ മത്സരിച്ച സിനിമാ താരങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ചെറിയ ഉദാഹരണങ്ങളാണ് സുരേഷ് ഗോപിയും നേരത്തെ ചലച്ചിത്ര താരം മുരളി ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചിട്ടുണ്ട്. ONV ഗ്രൂപ്പ് മത്സരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം അത് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു താരപ്പൊലിമയിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം ജയിച്ചു കയറാമെന്ന് ധർമ്മജൻ ബോൾഗാട്ടി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ പോലൊരു മണ്ണിലെ രാഷ്ട്രീയ മത്സരങ്ങളിൽ ഒരു സാധാരണമായി നടക്കാറില്ല. ചില സന്ദർഭങ്ങളിൽ അസാധാരണമായി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ അത്തരം അട്ടിമറികൾ നടക്കുകയുള്ളൂ. ഇപ്പോ 3 കാൻഡിഡേറ്റുകളും അവിടെ പുതുമുഖങ്ങളാണ്. ആ പുതുമുഖങ്ങൾ മാറ്റുരയ്ക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമായി നല്ല ഹൈപ്പുള്ള വ്യക്തി സച്ചിൻ ദേവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ സംസാരമായിക്കോട്ടെ, പ്രസംഗങ്ങളായിക്കോട്ടെ, ഭാഷ കൈകാര്യം ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, വിദ്യാഭ്യാസ യോഗ്യത ആയിക്കോട്ടെ, എന്തുകൊണ്ടും രാഷ്ട്രീയത്തിൽ ജനങ്ങളെ നയിക്കാൻ വേണ്ട എല്ലാത്തരം ക്വാളിഫിക്കേഷനും സച്ചിൻ ദേവിന് ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ഈ 3 പേരെ തമ്മിൽ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജ് ഈ മണ്ഡലത്തിൽ ഇക്കുറിയും ഉണ്ടാകുന്നുണ്ട്. പോരാത്തതിന് ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം എന്ന ആ ഒരു ഖ്യാതിയും കൂടി സച്ചിൻ ദേവിന് വലിയ പരിക്കേൽക്കാതെ ഇക്കുറിയും ഈ മണ്ഡലത്തിൽ നിന്ന് 10,000 പരം വോട്ടുകൾക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ ഒരു പക്ഷേ അതേപടി നടക്കാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത്.